ആലോകേഷന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം. ഓ ഗൈസ് നോക്കൂ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഡെയിലി വ്ളോഗ് 28 ആണ്. അപ്പോ നമ്മളെ സൈക്കിൾ അങ്ങനെ ശരിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇന്നലെ കൊടുത്തു, ഇന്നലെ ഉച്ചക്ക് സൈക്കിള് ശരിയാക്കാൻ കൊടുത്തു, ഞാൻ പോയിട്ടുണ്ടായില്ല. അപ്പോ ആ വണ്ടിയിലെ കൊണ്ടുപോയത് അങ്ങനെ ശരിയാക്കി ശരിയാക്കാൻ കൊടുത്തു. ഇപ്പൊ സൈക്കിള് തിരിച്ച് കൈ കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഈ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഈ ചാനൽ ഈ വീഡിയോക്ക് ലൈക്ക് നിങ്ങൾ എന്തായാലും ചെയ്യണം. പൈസ പോയി, രണ്ടു ദിവസം വീഡിയോ ഇടാത്തിയ ചില വാക്കുകളൊക്കെ കിട്ടാതെ ആയിപ്പോയി. രണ്ടു ദിവസം വീഡിയോ ഇടാത്ത കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ സൈക്കിള് അവിടെ ഉണ്ട്. അപ്പോൾ സൈക്കിള് ശരിയാക്കി കിട്ടിയെന്നില്ലല്ലോ, ഇന്നലെയാണ് ശരിയാക്കാൻ കൊടുത്തത്. ഇന്നലെ അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ആ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓ ഗൈസ്, അപ്പോൾ സൈക്കിള് ഇപ്പോൾ ശരിയാക്കിയത് എന്തൊക്കെയാന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതൊക്കെ തന്നെ, ചെങ്ങല പൊട്ടിയിരുന്നു, സ്റ്റണ്ട് ചെയ്തപ്പോൾ പൊട്ടിയതാണ്. അപ്പോൾ ചെങ്ങല മാറ്റിയിട്ടില്ല, ആ ചെങ്ങല തന്നെയാണ്. അത് അതിൻ്റെ കണ്ണു മാത്രമുള്ള ഇതുകൊണ്ട് മാറ്റിയിട്ട്. അതേപോലെ പിന്നെ ഉണ്ടായിരുന്ന വീട് എന്തുകൂടെ നല്ല സ്ക്രാച്ച് ഉണ്ടല്ലോ, ഇതെങ്ങനെയാണാവോ. അതേപോലെ നമ്മൾ പിന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ഈ സാധനങ്ങളൊക്കെ മൊത്തത്തിൽ മാറ്റിയിരിക്കണം. ബ്രേക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. ഇതാണ് പുതിയതിട്ട്, വേറെ ഇത് മാറ്റി. പിന്നെ വേറൊന്നും മാറ്റിയിട്ടില്ല എന്നാ തോന്നുന്നത്, ആ വേറൊന്നും മാറ്റിയിട്ടില്ല. ഇതിനെന്നെ ഏകദേശം ഇത് രണ്ടും കൂടിയും ചെയ്യാന്, ഇതും പിന്നെ ചെങ്ങല ശരിയാക്കാനും പാടി 400 രൂപയായും. ഇപ്പോഴും പ്രശ്നങ്ങൾ ഫുള്ള് തീർന്നിട്ടില്ല. ഇനി പെടലൊക്കെ മാറ്റാൻ കിടക്കുകയാണ്. അപ്പൊ ഇനിയും പൈസ ഉണ്ടാക്കണം ഇനി ശരിയാക്കണമെങ്കിൽ. പെടലൊക്കെ ആകെ തുരും പിടിച്ച പോയിക്കണം. അപ്പോൾ ഇതൊക്കെ മാറ്റണം. അതേപോലെ സൈക്കിളൊന്ന് ഉച്ചയൊക്കെ കിട്ടിയത്, പിന്നെ ഞാൻ സ്റ്റണ്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് എടുത്തൊന്ന് ഓട്ടി വന്നു. സൈക്കിള് ചെറുതായിട്ടൊന്ന് ഓട്ടി വന്നു, ഓട്ടി നോക്കി. സ്റ്റണ്ട് ഇന്നിപ്പോൾ സൈക്കിള് കടയിൽ നിന്ന് സൈക്കിള് ശരിയാക്കി കൊടുത്തിട്ടുള്ളൂല്ലോ, അപ്പോൾ ഇന്ന് തന്നെ സ്റ്റണ്ട് ചെയ്യണ്ടോ. ഗിയറൊക്കെ ഓയിലും എടുത്തുക്കണാകെ, ഫുള്ള് ചെയിന് ഗ്യാസ് തുക ഫുൾ ഓയിലെടുത്ത് ലെവലാക്കിയിട്ടുണ്ട്. അതിനാണല്ലോ കേട്ടോ, കടയിൽ നിന്ന് ഫുള്ള് ഇതാക്കി കൊടുക്കാണ്. അപ്പോൾ പക്ഷേ മറ്റേ ഗിയർ മാറ്റാൻ നല്ല സുഖമായിരുന്നു. ഗിയർ മാറ്റി കാണിച്ചതാണ്. ഓ കാണിച്ചതില്ല, നടക്കൂല ഗൈസ്. പെടലും ചുട്ടണം, ഗിയറും മാറ്റണം. അപ്പോൾ ഇതൊക്കെ പിന്നൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇനി നാളെ എന്തായാലും വീഡിയോ ഉണ്ടാവണേ, നാളെ റൈഡ് പോവാൻ പറ്റുമെന്ന് നോക്കി നോക്കട്ടെ. ചെറിയ റൈഡെങ്കിൽ ചെറിയ റൈഡ് പോവാൻ പറ്റുമോ നോക്കി നോക്കട്ടെ. നാളെ ഇനി ഞായറാഴ്ച അല്ലേ, പോവാൻ പറ്റാൻ ചാൻസ് കൂടുതലാണ്. ഇല്ലെങ്കിൽ നമ്മളെ സ്റ്റണ്ടിങ് വീഡിയോസ് വരുന്നേക്കാരം നാളെ. അപ്പോൾ ഈ ചാനല് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ സൈക്കിള് അപ്പോൾ പെടി തന്നെയുണ്ട്, അത് ശരിയാക്കിയിട്ടില്ല. അതിൻ്റെ ഗിയർ പൊട്ടിയിട്ടില്ല. ആ കുറെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നു, അതിൻ്റെ ഗിയറും ചെയിനൊക്കെ പൊട്ടിയിരിക്കണം. അതേപോലെ ഈ സൈക്കിള് അവിടെ ഉണ്ട്, ഇതെന്താണാവോ. ഈ സൈക്കിള് ഇപ്പോൾ യൂസ് ചെയ്യില്ല, കാറ്റില്ല. കാറ്റ് സൈക്കിൾ ഓട്ടുമ്പോൾ മാത്രമുള്ള അടിച്ചിൽ നടക്കാം. ഈ സാധനമൊക്കെ നമ്മൾ അന്ന് വെച്ചാണ്. വൈറ്റ് പെയിൻറ്റൊക്കെ ആകെ കളറ് മാറിയിരിക്കുന്നു. വീടുകളിൽ എണ്ണ ആയിരിക്കല്ലോ, നിറച്ച് ചളിയാണ് ഐക്കിളൊക്കെ. ടയർമകുടി അത്യാവശ്യം നല്ല ചളിയുണ്ട്. പിന്നെ കേക്ക് ഇട്ടിട്ട് കാര്യമില്ല, പിന്നെ വെറുതെ ചളി പോകണം. ഒരു വട്ടം ഇപ്പോൾ പെയിൻറ്റ് ബ്ലാക്ക് അടിച്ച് ഇട്ടാണ്, വെറുതെ ഇരിക്കുന്നപ്പോൾ വെറുതെ അടിച്ചിട്ടു പെയിൻറ്റും.
പെയിന്റിങ് വെണ്ട് പോയിരുന്നുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് അടിച്ചിട്ടാണ് പെയിന്റ് ഒന്ന് അടിച്ചു ഇട്ടു. അപ്പൊ വീണ്ടും വെണ്ട് ഇതായി ഇങ്ങനെ വരുന്നുണ്ടായി. എന്ത് സംഭവം എന്നറിയില്ല. ഏതായാലും വീഡിയോ ഇട്ടല്ലേ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ബുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഈ സ്ഥലത്ത് നിന്ന് ഞാൻ ഫ്രണ്ട് ബുക്ക് ചെയ്യപ്പോഴാണ് ചെയിന് ഒറ്റ പൊട്ട് പൊട്ടി പൊട്ടിയത്. അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് ഫ്രണ്ട് ബുക്ക് ഒന്ന് ഊട്ടി വെക്കാം. ഓ ഗൈസ്, അപ്പോൾ ഇപ്പോൾ ഫ്രണ്ട് കൊന്തിച്ചു നോക്കി നിങ്ങളിപ്പോൾ കണ്ടില്ല. അപ്പോൾ നല്ല കുഴപ്പമില്ല, അത്യാവശ്യം വയ്ക്കണുണ്ട്. ഫ്രണ്ട് ഒന്നിച്ച് നല്ല ഒട്ടാൻ വയ്ക്കണില്ല. ഞാൻ അധികം ഫ്രണ്ട് ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യല് റോട്ടിലാണ്. ഇപ്പോൾ റോട്ടിന്ന് ഇപ്പോൾ വീഡിയോ എടുക്കല് നടക്കൂല. ഒരാളൊപ്പം വേണം വീഡിയോ എടുക്കണമെങ്കിൽ. ഫോണ് പിടിച്ച് വീഡിയോ എടുക്കണ്ടേ? അപ്പോൾ ഒരാളൊപ്പം വേണം. ഇപ്പം ഞാൻ ഫോൺ ഒരു സ്ഥലത്ത് വെച്ച് വീഡിയോ എടുക്കുകയാണ് ചെയ്തത്. സബ്സ്ക്രൈബ് ചെയ്യൂ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഓ ഗൈസ്, അപ്പോൾ ഈ സാധനം സൈക്കിളിൻ്റെ എന്താ പറയുക, ചീന കമ്പനിയാണ്. അപ്പോൾ ഇത് നമ്മൾ സൈക്കിള് ശരിയാക്കാൻ കൊടുത്തപ്പോൾ വണ്ടിക്ക് സൈക്കിൾ കയറ്റി വെച്ച് ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോയത്. അപ്പോൾ വണ്ടി ഓട്ടോറിക്ഷ കയറുമ്പോൾ ഈ സാധനം ഇങ്ങനെ ഈ സാധനം ഇവിടെ ഇങ്ങനെ വെച്ചാൽ സൈക്കിള് കയറൂല. അപ്പോൾ അത് തന്നെ അയച്ച് മാറ്റിയിരുന്നു. അപ്പൊ ഇനി നമുക്കിത് എന്തായാലും ഇപ്പൊ ഫിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോ ഇവിടുത്തെ അങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇപ്പുറത്ത് ഇവിടെ ടൈറ്റ് ചെയ്യാം. ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്യാം. സൈക്കിൾ മാർഗത്ത് തുരുമ്പ് എല്ലാ സ്ഥലത്തും പിടിച്ചാണ് വരുന്നുണ്ട്. തുരുമ്പ് എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. അത് കടയുള്ളൊരു സാധനം ഞാൻ ഓൺലൈനിൽ കണ്ടിരുന്നു. അത് മേടിച്ചണമെന്നൊക്കെ കരുതി, പക്ഷേ ഇപ്പോൾ പൈസ അല്ല മേടിച്ചാൽ. ഇപ്പോൾ സൈക്കിള് പെട്ടെന്ന് കേടുന്നില്ലേ. ഞാൻ ഒരു 300 ആവും എന്നുള്ളൂ കരുതിയത്, പക്ഷേ അത് 400. ഈ സാധനം മാറ്റേണ്ടി വന്നു. അതപ്പോൾ പൈസ നല്ല പൊട്ടിയത്. ഇത് മാറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ പൈസ ഉണ്ടാവും. ഇത് മാറ്റിയിട്ടില്ലെങ്കിൽ ഇതിനൊരു ചെങ്ങല ശരിയാക്കാൻ ഒരു 50 അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാവുക. അത് 50 എന്ന് പറയുക തന്നെ ഉള്ളതാവുക. ഇത് മാറ്റിയോണ്ടാണ് റേറ്റ് കുറച്ച് കൂടിയത്. പക്ഷെ ഇത് മാറ്റാതെ ഇരുന്നാലും നടക്കൂല. നമ്മൾ കയറ്റത്തുകൂടി ഓഫ് റോഡൊക്കെ കയറ്റത്തുകൂടി ഓഫ് റോഡ് കയറ്റൊക്കെ കയറ്റുമ്പോൾ നല്ല വോക്കിലുള്ള സ്ഥലമാണെങ്കിൽ, സിമെൻ്റ് റോഡൊക്കെ ആണെങ്കിൽ ഫ്രണ്ട് ബ്രേക്കാൻ പിടിച്ചുമ്പോൾ കയറ്റത് എന്തിനെങ്കിലും നിർത്തിയാൽ ഫ്രണ്ട് ബ്രേക്കാൻ പിടിച്ചാൽ നേരെ ബാക്ക് പൊറ്റ പോക്കിയേക്കാണ്. ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച്
മറ്റേ വീല് ചിരകി പോവും. അവിടെ നല്ല പോക്കലുണ്ടാവും പോവും. അപ്പൊ ബാക്കും കൂടി ഉണ്ടെങ്കില് അത്യാവശ്യം നല്ല സുഖമായി സൈക്കിളോട്ടാം. ഓ ഗൈസ്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പൊ നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. അതായിരിക്കും ഗുഡ് ബൈ. ഓ ഗൈസ് നോക്കൂ, ഇപ്പോഴാണ് ഞാൻ ഈ കാര്യം നോക്കിയത്. സ്റ്റാൻഡിന്റെ ഇവിടുത്തെ കുറ്റി കാണാല്ല, ഇനി അവിടെ നിന്ന് തിരഞ്ഞ് നോക്കട്ടെ. ഓ ഗൈസ്, എങ്ങനെ ആ കുറ്റി കിട്ടി? എന്താ കീറി പൊളിഞ്ഞോക്കണു. നല്ല ഇത് വെറുതെ ജസ്റ്റ് വെച്ച് കൊടുക്കല്ലെങ്കിൽ സ്റ്റാൻഡ് ശരിക്കും നിൽക്കൂല.